ഹലോ, അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുവാണ്. ഇവിടെ ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് ചെയ്തത്, ക്ലാഡിംഗ് സ്റ്റോണൊക്കെ വെച്ചിട്ട്. പക്ഷേങ്കിൽ ഇവിടെ പുല്ല് പിടിപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെതലൊക്കെ വന്നിട്ട് ആ പുല്ലൊക്കെ നശിച്ചു പോയി. അതിനുശേഷം ഈ കാണുന്ന പൈപ്പ് വേസ്റ്റ് പൈപ്പ് കളറടിച്ചിട്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ, കളർ കളറുള്ള അരിപ്പൂവിൻ്റെ വെറൈറ്റീസ്. പക്ഷേങ്കിൽ ഉച്ച സമയത്ത് ഇവിടെ ഡയറക്റ്റ് വെയിലടിക്കുമായിരുന്നു, അതുകൊണ്ട് അതൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് ഇട്ടിട്ട് ഉണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടെ ചെറുങ്ങനെ ബിഗോണി വെക്കാനുള്ളൊരു സ്പേസാക്കി മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ കാണിച്ച മരത്തിൻ്റെ ചെറിയ പീസില്ലേ, അത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് രണ്ട് തട്ടുള്ള സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാനൊരു കുഴിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഈ മരത്തിൻ്റെ സാധനം വെച്ചിട്ട് രണ്ടെണ്ണം ഇതേപോലത്തെ സെയിം ഹൈറ്റെല്ലാം നോക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നീളത്തിൽ മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് ആണി വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വേസ്റ്റ് ആയിട്ടുള്ള പലയുണ്ട് ഇവിടെ. അപ്പോൾ ആ പല എടുത്തിട്ട് വെച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ സ്റ്റാൻഡ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ചിലവ് ചുരുക്കിയിട്ട് എങ്ങനെയാണിത് സ്റ്റാൻഡ് ആക്കിയിട്ട് ഒരു മേക്കോവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് കല്ല് വെച്ചിട്ട് ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ പല വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് അധികം റേറ്റ് ഇല്ലാത്ത ഗ്രീൻ നെറ്റ് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ ആർക്കും ഇത് ഇതേപോലെ പല വെച്ചിട്ട് ചെയ്തതാണെന്നൊന്നും മനസ്സിലാവില്ല, കാണാനും ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടെടുത്തിട്ട് ഇനി ബിഗോണിയാസൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്ന്. എൻ്റെ കയ്യിൽ കുറച്ചും കൂടി നല്ല ബിഗോണിയ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വെച്ച സ്ഥലം ഒരു തെങ്ങിൻ്റെ ചുവട്ടിലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വീഴും ഓല വീഴും, അങ്ങനെ ചില ചട്ടിയൊക്കെ പൊട്ടിയിട്ട് ചിലത് നശിച്ചു. പിന്നെ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് വീട്ടിൻ്റെ ബാക്ക് വശത്തേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ നല്ലോണം അടിക്കുന്ന സ്ഥലമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് കുറേ ബിഗോണിയാസ് അങ്ങനെ വെന്തിട്ട് ചീഞ്ഞു പോയി, അങ്ങനെ നശിച്ചു പോയി. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സിന് ഞാനൊരു നല്ലൊരു സ്ഥലമാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്.